നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും മോശ സമയമാണ് ഇനി വരാൻ പോകുന്നത്. എന്താ മാധവട്ട പ്രശ്നം? നമസ്കാരം. ഫ്ലവേഴ്സ് ടി വി ചാനൽ സ്റ്റുഡിയോയിൽ വെച്ച് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചതിനും ക്യാമറ നിലത്തെറിഞ്ഞ് തകർത്തതിനും ഹാസ്യതാരം ബിനു അടിമാലിക്കെതിരെ കേസ്. ഞാൻ ആളുടെ സോഷ്യൽ മീഡിയ ഞാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ട് തരുന്നത്. ശരി, അപ്പൊ അങ്ങനെയാണ് തങ്ങതികളുടെ കിടപ്പ്. 3 വർഷമായി. 3 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ്. അപ്പൊ ഇത് ആൾക്ക് ആക്സിഡന്റ് ഉണ്ടായതിന് ശേഷം ഞങ്ങൾ ഒരു സൗന്ദര്യ പണക്കം വന്ന് അത് വേണ്ടാന്ന് വെച്ചു, അത് കൊടുത്ത് അവസാനിപ്പിച്ചു. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോ, ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോ വീണ്ടും ആൾ എന്നെ വിളിക്കാണ്. ആളെ വിളിച്ചിട്ട് പറയണ, ആളെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്ത് കൊണ്ടാണ്, ഞാൻ ഹാക്ക് ചെയ്ത് കൊണ്ടാണ് ആളെ വിളിക്കണേ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ അത് ചെയ്തിട്ടില്ല. ഷാജിയേടാ, എന്നാടാ എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജിയേട്ടാ. അപ്പൊ ആള് സമ്മതിക്കില്ല, ഞാൻ എന്നാ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലായി. അപ്പൊ ആൾക്ക് പറയണ, സൈബർ സെല്ലില് പരിചയമുണ്ട്, ആലുവ സ്റ്റേഷനിൽ എന്റെ ഫ്രണ്ടാണ് വർക്ക് ചെയ്യണേ. അവന്റെ പവർ എന്താന്ന് അറിയോ? ഇല്ലട്ടാ, ആരാണ്? നിനക്ക് ഒന്നും അറിഞ്ഞൂടാ. എന്നിട്ട് നീ ഒരുമാതിരി ഇറങ്ങി പിടിച്ച ടീഷർട്ട് ഇട്ടുകൊണ്ട് നീ എന്നെ ഉണ്ടാക്കാൻ പറ്റില്ലേ? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? Nenna vechikilla nanu parana. He said hey, she wants to admit me in the mortuary and put cotton in the nostrils and you kanda vadi aal kai me pidichu valichu room lote keti keti vachan theriyilna chenna njan ende jeevithile ottalla angane theri ingade vanne nee innittu ingade ninne nee de kudal abhyasam enna eduthu kanichondilla. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ? അറിയാത്ത ഇതല്ല, പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത്? നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വരാം. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. മലയാ, ഞാൻ പോവണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.